നമസ്കാരം ഞാൻ ഡോക്ടർ നസ്ല നമ്മളിപ്പോ കാണാറുണ്ടോ പലതരം പരസ്യങ്ങളിലെല്ലാം ഈ ഒരു ഷാംപൂ യൂസ് ചെയ്താൽ ഹെയർ ലോസ് കുറയും ഹെയർ കൂടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലെ സെറംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഒഴിച്ചിരി കുറയും എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഹെയർ ലോസ് വന്നതെന്ന് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഹെയർ ലോസ് വരുന്നതെന്നും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഈ ഹെയർ ലോസിനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഹെയർ ലോസ് പ്രധാനമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോഷകാഹാരത്തിൻ്റെ കുറവുകൾ ഉണ്ടോ എന്നുള്ളതാണ് അപ്പം ഹെയർ ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് അയൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയൺ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നമുക്കൊരു ഹെയർ ലോസ് ഉണ്ടാവാം കാരണം രക്തക്കുറവുള്ള ആളുകളിൽ പലപ്പോഴും അയണിൻ്റെ ഒരു കണ്ടന്റ് കുറവായിരിക്കും അപ്പോൾ ഈ അനിയമിക് ആയിട്ടുള്ള ആളുകളിലെല്ലാം അയറിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് മുടിവൊഴിച്ചിലുണ്ടാവാം അപ്പം നമ്മൾ ഹെയർ ഹെയർ ലോസിനുള്ള ഒരു സാധനങ്ങൾ വാങ്ങിച്ച് തേക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അയർ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കാം കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ സിങ്കിൻ്റെ കുറവുണ്ടെങ്കിൽ കോപ്പറിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിലൊക്കെ നമുക്ക് എന്തുണ്ടാവാം മുടി കൊഴിച്ചിൽ ഒഴിച്ചിലുണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പം പ്രോട്ടീനും ഒക്കെ കിട്ടുന്നത് നമുക്ക് മുട്ടയിലൂടെയൊക്കെയാണ് അപ്പം അതെല്ലാം ധാരാളം കഴിക്കുക അല്ലാതെ പുറത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിലൂടെ കാര്യമില്ല പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ വരാം അപ്പോൾ സ്ത്രീകളിൽ മുടി ഉണ്ടാവാൻ ഒരു ചെറിയ കാരണം നമുക്ക് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളിൽ അപ്പോൾ അതിൽ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളാണ് ഉള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പി സി ഒ ഡി എന്നുള്ളൊരു രോഗാവസ്ഥ നമ്മൾ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്തുള്ളതാണ് അപ്പോൾ നമുക്ക് വെയ്റ്റ് കൂടാം അതിൻ്റെ കൂടെ തന്നെ മുഖത്തുള്ളൊക്കെ ഈ മുടികളൊക്കെ നമുക്ക് കട്ടിയായിട്ട് വരാം കൂടെ തന്നെ നമ്മുടെ തലയിലുള്ള മുടികളുടെ ഈ കട്ടി കുറഞ്ഞിട്ടും കൂടെ വരാം മുടി കൊഴിച്ചിലുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് കൂടാതെ തന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസോ ഒക്കെ ഉള്ള ആളുകളിൽ ഈ ഒരു മുടി ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസോ ഹൈപ്പോ തൈറോയിഡീസൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കുക അവർക്കുള്ള നമ്മുടെ ശരീരത്തിൽ പൊടുന്ന തന്നെ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക നമ്മൾക്ക് ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില നമ്മൾക്ക് പെട്ടെന്ന് ചെറിയ രീതിയിൽ പോലും ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം തൈറോയിഡ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റ്സ് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഡ്രൈ ചെയ്യുന്നത് കളറിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് ബോഡീൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും ഹെയർ ലോസിന് കാരണമാവാറുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളെ മുടികൾ ഒരു അൻപത് മുതൽ നൂറ് വരെ സാധനമായിട്ട് കൊഴിഞ്ഞു പോകും അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രം െൻ്റ് എടുക്കുക ചെറിയ തരത്തിലുള്ള മുടി കൊഴിച്ചിൽ കാണുമ്പോഴേക്കും ഇതൊരു എന്തെങ്കിലും എനിക്കൊരു രോഗാവസ്ഥയുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഷാംപൂസോ എന്ന് അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പല സ്ത്രീകളിലും കണ്ടുവരുന്നതാണ് ഈ ഒരു ഗർഭനിരോധന ഗുളികകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പല ആളുകളിലും ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുടി ഒഴിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഇല്ല പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒഴിച്ചിൽ ഉണ്ടാവും അപ്പം അതാണോ എന്ന് ഉള്ള റീസൺ ഉള്ളത് ശ്രദ്ധിക്കുക അതിൽ കാരണം നമ്മൾ ഹോർമോണാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹോർമോണിൽ ഇമ്പാലൻസ് ഉണ്ടാകുമ്പോൾ മുടിവച്ചിലുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന കാരണം എന്നുവെച്ചാൽ ഹൃദ്രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ ആർത്രൈറ്റിസിനൊക്കെയുള്ള മരുന്ന് കഴിക്കുന്ന കാരണം നമുക്ക് മുടിവച്ചിൽ ഉണ്ടാകും ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും മുടിവെച്ചിലുണ്ടാവുന്നത് പിന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടിവഴിച്ചിൽ കൂടുതലായിട്ട് കാണപ്പെടണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഗ്യാസ്ട്രിക് ഉണ്ടോ എന്നുള്ളത് നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നിറയുന്നതുപോലെ വിഷപ്പില്ലാത്തൊരവസ്ഥയൊക്കെ തോന്നുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം നമ്മൾക്ക് ഈ ഡൈജഷൻ ഡയജഷനൊന്നും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നത് കുറവായിരിക്കും അപ്പം അത് നേരെ നമുക്ക് ഈ ഒരു മുടി കൊഴച്ചിൽ മാത്രമല്ല മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കാം പിന്നെ ജെനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഒരു ഹെയർ ലോസ് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ കഷണ്ടി പോലെയുള്ള ആളുകളിൽ കൂടുതലായിട്ടും ഹെയർ ലോസിന് കാരണമാവാറുണ്ട് അപ്പം ഈ കഷണ്ടി വന്ന ആളുകളിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് അധികമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റാറില്ല അപ്പം കൊണ്ടിക്ക് കൊഴിഞ്ഞ് പോയ മുടി പിന്നീട് തിരിച്ച് വന്നോളണം എന്നില്ല ഇതുകൂടാതെ തന്നെ നമ്മൾ ആവശ്യത്തിനല്ലാതെ ഷാംപൂസൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചില് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണ്ട്രോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ തന്നെയാണ് അപ്പം ഷാംപൂവിൽ പലതരത്തിലുള്ള കെമിക്കൽ കണ്ടൻസുകളും ഉണ്ടാകും സൾഫേറ്റ് പാരബൺ സിലിക്കൺ എന്നുള്ള കണ്ടൻസൊക്കെ ഉണ്ടാകും ഇതൊന്നും നമ്മൾക്ക് ആയിട്ടുള്ളതല്ല ഇത് പകരം ഇത് അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള എഫക്റ്റുകളും മാത്രം നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം നാച്ചുറൽ ഷാമ്പൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടാതെ തന്നെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ കെമിക്കൽ ആയിട്ടുള്ള കണ്ടീഷണർ അല്ല വേണ്ടത് പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പല ചേരുവകൾ ആഡ് ചെയ്യാം മെയിൻ എഗ്ഗ് ആണ് എഗ്ഗ് ഒരു നല്ല കണ്ടീഷണറാണ് അത് ആൽബുമിൻ ആണ് അത് എഗ്ഗ് എന്നുള്ളത് വൈറ്റ് മാത്രം മതി അതിൻ്റെ എന്താ യെല്ലോ പാർട്ട് വേണ്ട എഗ്ഗ് യോക്ക് ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം ആഡ് ചെയ്യാം പിന്നെ നെല്ലിക്ക പൗഡർ നല്ലൊരു കണ്ടീഷണറാണ് അപ്പം നെല്ലിക്കയും ഈ ഒരു വേണമെങ്കിൽ നമുക്ക് അലോവേരയും നെല്ലിക്കയും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് അലോവേരയും നെല്ലിക്കയും നേരത്തെ പറഞ്ഞ എഗ്ഗിൻ്റെ വൈറ്റും കൂടെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം അതെല്ലാം ഒരു നല്ല കണ്ടീഷണറാണ് അത് നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ അലോവെര അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ അലോവെരയിൽ വൈറ്റമിൻ യുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഇയുടെ പ്രസൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കും അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്താ ഉണ്ടായാലും എന്താണെന്ന് വിചാരിക്കും ഫ്രീ റാഡിക്കൽസ് പലപ്പോഴും ഈവൻ ക്യാൻസർ പോലുള്ള കണ്ടീഷനും മറ്റ് പല അസുഖങ്ങൾക്കും ഈ ഒരു ഫ്രീ റാഡിക്കൽ കൊണ്ട് മാത്രം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഈ അലോവെര ജെല്ല് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടും ഈവൻ ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നമുക്ക് അലോവെ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഓൾറെഡി എഗ്ഗ് വൈറ്റ് പറഞ്ഞു എഗ്ഗ് വൈറ്റും അലോവെറ ജെല്ലും കൂടെയായിട്ട് നമുക്കൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പ്രോട്ടീൻ്റെ ലോസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഗ്ഗ് നന്നായിട്ട് മുട്ട അധികം പുഴുങ്ങാതെ ന ബോയിൽ ചെയ്തെടുക്കുന്നതിന് പകരം ചെറിയ തരത്തിൽ വേവിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഹാഫ് ഒക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് അത് വൈറ്റ് മാത്രമല്ല അതിൻ്റെ മഞ്ഞക്കരുവും കൂടെ കഴിക്കണം അപ്പം എഗ് യോക്കും കൂടെ കഴിക്കണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ്റെ ഒരു ഇംബാലൻസ് കുറയ്ക്കുക അപ്പോൾ പ്രോട്ടീൻ പൗഡേഴ്സ് ഒന്നും കഴിക്കുന്നതിന് പകരം എഗ്ഗ് നന്നായിട്ട് കഴിച്ചാൽ മാത്രം മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൺലൈറ്റ് കൊള്ളുക മാത്രമാണ് അപ്പോൾ സൺലൈറ്റ് കൊള്ളുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രാവിലെ പതിനൊന്ന് മണിക്കോ ഉച്ചയ്ക്ക് ഈവനിങ്ങുള്ള മൂന്ന് മണിക്കിടയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളാം അപ്പോൾ അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിനെ കുറയ്ക്കും അപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിന് ഫോസ്ഫറസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ആകിരണം ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി പ്രോപ്പറാണെങ്കിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ എമൗണ്ടും പ്രോപ്പറായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ കഴിക്കുന്നത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഉള്ളത് ശ്രദ്ധിക്കാം പിന്നെ വേണ്ടത് ഈ ഓയിൽ മസാജിങ്ങ് പറയും മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിലുള്ള സർക്കുലേഷൻ കൂടും സർക്കുലേഷൻ കൂടുമ്പോൾ ഒബിയസ്ലി അത് ഹെയർ ഗ്രോത്ത് കൂട്ടും അപ്പം ഹോട്ട് ഓയിൽ മസാജ് ആണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഹെഡ് കുറച്ചുകൂടെ മോയിസ്ചറൈസ് ചെയ്ത് നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും ഹോട്ട് ഓയിൽ മസാജ് നമ്മൾ സാധാരണയായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓയിലാണ് റോസ്മെരിനസ് ഓയിൽ അപ്പം ഹോമിയോപ്പതിയിൽ ഇതൊരു റോസ്മെരിനസ് ടിഞ്ചർ ആയിട്ടും കിട്ടും ഈ റോസ്മെരിനസ് ഓയിലായിട്ടും കിട്ടും അപ്പം ഏതെങ്കിലും ഒരു ഓയിലിൽ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഒരു വെളിച്ചെണ്ണയാണെങ്കിൽ അതിലേക്ക് റോസ് മെരീനസിൻ്റെ ടീഞ്ചർ ഒഴിച്ചാലും മതി അല്ലെങ്കിൽ റോസ് മെരീനസ് ഓയിൽ തന്നെ ആഡ് ചെയ്തിട്ടാണെങ്കിലും തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർ ഗ്രോത്ത് കൂടും അത് വീക്കിലി മൂന്ന് തവണയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ റോസ് മെരീനസും എഗും കൂടാതെ തന്നെ നമ്മളെ കറ്റാർ വാഴയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഗിൻ്റെ ഒരു എഗ്ഗിൻ്റെ എടുക്കുക പിന്നെ ചെയ്യേണ്ടത് കറ്റാർ വാഴയും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ എങ്കിലും കറ്റാർ വാഴ അതിൻ്റെ ജെല്ലെടുക്കുക പിന്നെ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ഡ്രോപ്പ് റോസ് മെരനസ് ടിഞ്ചറോ അല്ലെങ്കിൽ റോസ് മെരീനസിൻ്റെ ഓയിലോ എടുക്കുക ടിഞ്ചർ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടിൽ നിന്ന് എടുക്കുന്ന ആണ് അതിൻ്റെ ഒരു പതിനഞ്ച് തുള്ളിയും കൂടെ എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ്ച്ചർ ചെയ്തിട്ട് അത് തലയിൽ അപ്ലൈ ചെയ്യുക അപ്പം ഹെയർ ലോസ് അതിനെ കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോലും അതിനെ ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പല ആളുകൾക്കും ഉള്ളതാണ് ചൂടുവെള്ളത്ത് കുളിക്കുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക ചൂടുവെള്ളം തലയിൽ ഒഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അത് നല്ലതല്ല പിന്നെ വേണ്ടത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വെറ്റായിട്ടുള്ള മുടി കോമ്പ് ചെയ്യാതിരിക്കുക അപ്പം നനഞ്ഞിരിക്കുന്ന മുടി നമ്മൾ കോമ്പ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചീകുന്നതിലൂടെ നമ്മുടെ മുടികൾ ആ ഒരു സമയത്ത് അതിൻ്റെ റൂട്ട് വളരെ നേർത്തതായിരിക്കും പെട്ടെന്ന് മുടി കൊഴിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഹെയർ സ്റ്റൈലിംഗ് ഉപയോഗിക്കുന്ന എല്ലാ തരം പ്രോഡക്റ്റുകളും ഒഴിവാക്കുക ഹെയർ സ്റ്റൈലിംഗ് മാക്സിമം ഒഴിവാക്കുക ചെയ്യാതിരിക്കുക അത് നമ്മൾക്ക് നല്ലതല്ല പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തുള്ളത് മാക്സിമം ഈ ഒരു ആങ്സൈറ്റിയും ഉൾകണ്ഠയും ഒക്കെ കുറച്ചാൽ തന്നെ നമുക്ക് ഹെയർ ലോസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും പിന്നെ ഈ ഗർഭനിരോധന നിരോധന ഗുളികകൾ കഴിക്കുന്നത് ആവശ്യമെങ്കിൽ മാത്രം കഴിക്കുക അതും ഡോക്ടറിൻ്റെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ കൂടെ മാത്രം കഴിക്കുക പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊന്നാണ് നമ്മുടെ കറി ലീഫ് കറിവേപ്പില കറിവേപ്പില നമ്മൾ നന്നായിട്ട് കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ് ഹെയർ ഗ്രോത്ത് കൂടും കൂടാതെ തന്നെ കറി ലീഫും ഓയിലും കൂടെ ചേർത്തിട്ട് ചെറിയ രീതിയിൽ ചൂടാക്കിയ ശേഷം തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താതെ ചെറിയ മീനുകളാണ് കഴിക്കേണ്ടത് മത്തി അയല ചൂര പോലെയുള്ള മീനുകൾ കഴിക്കാം ഒലീവ് ഓയില് കഴിക്കാം ഇപ്പം വെജിറ്റേറിയൻസിനാണെങ്കിൽ മീനെണ്ണയുടെ ഗുളികയിട്ടും അത് കഴിക്കാം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒമേക്കാത്രി ഫാറ്റി ആസിഡിൻ്റെ കൂടെ തന്നെ നമ്മൾ എഗ്ഗ് ഒരുപാട് കഴിക്കുക കൂടാതെ നട്ട്സ് കഴിക്കാം നട്ട്സിലാണെങ്കിലും ഒമോക്കാത്രി ഫാറ്റി ആസിഡ്സ് നന്നായിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചീര പോലെയുള്ള പച്ചക്കറികൾ ഒരുപാടായിട്ട് കഴിക്കാം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മാക്സിമം പോഷകാഹാരങ്ങൾ കിട്ടുന്നത് പിന്നെ നമ്മുടെ പരിപ്പിൽ നിന്നും പയറിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് ബയോട്ടീൻ പല ആളുകളും ബയോട്ടീൻ്റെ ടാബ്ലറ്റ് ആയിട്ട് തന്നെ കഴിക്കാറുണ്ട് ബയോട്ടീൻ്റെ ടാബ്ലറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പയറോ പരിപ്പോ ഒക്കെ കഴിച്ചാൽ തന്നെ മതി അത്രയും പോഷക ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പലതരത്തിലുള്ള ഹോർമോണുകളും ആൻഡ്രോജൻ്റെ ഇൻക്രീസിങ് ആൻഡ്രോജൻ കൂടുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും ഈ ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു തൈറോയിഡ് കംപ്ലയിൻ്റ് ആണോ അപ്പം എ സി ഒ ഡി കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലാതെ നേരിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ റൂട്ട് കോസിന് അതിൻ്റെ കാരണത്തിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുടികൊഴിച്ചിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്